ഹായ് എവ്രി വൺ, വെൽക്കം ടു ജെ എം അക്കാഡമി. ഐ എൽ ടി എസ് റീഡിങ്ങിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഏതാണെന്നും ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്മൾ എക്സാമിന് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ പോലും ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും വായിച്ചു നോക്കുക. ഓക്കെ, സോ ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്, ഡു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എഗ്രി വിത്ത് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ റീഡിംഗ് പാസേജ് വൺ. അതായത് റീഡിംഗ് പാസേജ് വണ്ണിലെ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനോട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പം എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂ എന്ന ആൻസർ ചെയ്യാം. ഇനി താഴത്തെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന ഐഡിയും പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനും കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓപ്പോസിറ്റാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൾസ് എന്ന് ആൻസർ ചെയ്യാം. ഇനി സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ പാരഗ്രാഫിൽ എങ്ങും അതിനെപ്പറ്റി ആ ഒരു ഐഡിയ പറഞ്ഞിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഗിവൺ ആൻസർ ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. പോളാർ ബെയർസ് സഫർ ഫ്രം വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഡ്യൂ ടു ദ ബിൽഡപ്പ് ഓഫ് ഫാറ്റ് അണ്ടർ ദെയർ സ്കിൻ. അതായത് പോളാർ ബെയേഴ്സിന് വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. കാരണം എന്ന് പറയുന്നത് അവരുടെ സ്കിന്നിനിടയിലുള്ള ഫാറ്റ് ബിൽഡപ്പ് ആകുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെ ആ പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് വേണം നമ്മൾ നോക്കാൻ. സോ അതിനുവേണ്ടി നമുക്കറിയാം ലെങ്തി ആയിട്ടുള്ള വളരെ വലിയ പാരഗ്രാഫാണ്, ഇതിനകത്ത് ഈ ഇൻഫർമേഷൻ എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഈ ഹെൽത്ത് പ്രോബ്ലംസിനെ പറ്റി അല്ലെങ്കിൽ ബിൽഡപ്പ്, സ്കിന്ന് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കണം അല്ലേ. അതായത് ഈ സ്റ്റേറ്റ്മെന്റിലെ കീവേഡ്സ് ആണ് പോളാർ ബെയർ എന്നുള്ളതും ഹെൽത്ത് പ്രോബ്ലംസ്, ബിൽഡപ്പ്, അതുപോലെ തന്നെ സ്കിൻ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം ഹെൽത്ത് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ടോ, ബിൽഡപ്പ് എന്ന് പറയുന്നുണ്ടോ, സ്കിൻ എന്ന് പറയുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് ഇതൊക്കെ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. സോ നമ്മളിവിടെ ഈ ഒരു ഇത്രയും ലോങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പാസേജിന്റെ ആദ്യത്തെ പാരഗ്രാഫ് നോക്കുവാണെങ്കിൽ, ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പോളാർ ബെയേഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലുള്ള പോളാർ ബെയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പം അണ്ടർ നീത്ത് സ്കിൻ എന്ന് കാണാം, അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കണ്ടീഷൻസ്, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് സ്റ്റേറ്റ്മെന്റ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പാരഗ്രാഫിലാണ് നമ്മുടെ ആൻസർ വരുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് ആ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന അതേപോലെയാണോ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ്. സോ നമ്മളത് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. പോളാർ ബെയേഴ്സ് ആർ ബീങ് ഇൻക്രീസിംഗ്ലി ത്രെറ്റൻഡ് ബൈ ദ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ പോളാർ ബെയേഴ്സിനെ ത്രെറ്റൻ ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്ട്സ് ആണ്. ബട്ട് ദെയർ ഡിസപ്പിയറൻസ് കുഡ് ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. ദേ ആർ യുണീക്ലി അഡാപ്റ്റഡ് ടു ദ എക്സ്ട്രീം കണ്ടീഷൻസ് ഓഫ് ദ ആർട്ട് സർക്കിൾ വെർ ടെമ്പറേച്ചർ ക്യാൻ റീച്ച് -40°C. One reason for this is that they have up to 11 centimeters of fat underneath their skin. അപ്പം ഇവിടെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് സ്കിന്നിനടിയിലെ ഫാറ്റ് ഡെപ്പോസിറ്റ് കാരണമാണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസിനെ പറ്റി ഇവിടെ വരെ പറയുന്നില്ല അല്ലേ. ഇനി ഹ്യൂമൻസ് വിത്ത് കമ്പാരിറ്റീവ് ലെവൽസ് ഓഫ് അഡിപോസ് ടിഷ്യൂ വുഡ് ബി കൺസിഡേർഡ് ഒബീസ് ആൻഡ് വുഡ് ബി ലൈക്ലി ടു സഫർ ഫ്രം. അപ്പം അവിടെ ആരാണ്? ഹ്യൂമൻസ് ആണ്, പോളാർ ബെയറിനെ പറ്റി അല്ല പറയുന്നത്. സോ ഹ്യൂമൻസിന് എന്തുണ്ടാകും? ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകും. എറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ. ഓക്കെ, സ്റ്റിൽ ദ പോളാർ ബെയർ എക്സ്പീരിയൻസസ് നോ സച്ച് കോൺസിക്വൻസസ്. അതായത് അങ്ങനെയൊന്നും പോളാർ ബെയേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പം എങ്ങനെയാണ് ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും പോളാർ ബെയേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്? അപ്പം നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോളാർ ബെയേഴ്സ് വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് സഫർ ചെയ്യുന്നു എന്നാണ് അല്ലേ. പക്ഷെ നമ്മുടെ പാരഗ്രാഫിൽ ഹ്യൂമൻസ് ആണ് അത് സഫർ ചെയ്യുന്നതാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന കാര്യവും തമ്മിൽ കോൺട്രാഡിക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫോൾസ് എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ സ്റ്റഡി ഡൺ ബൈ ലിയു ആൻഡ് ഹിസ് കൊളീഗ്സ് കമ്പയർഡ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പോളാർ ബെയേഴ്സ്. അപ്പം സ്റ്റഡി എന്നുള്ളതൊരു കീവേഡ് ആണ്, ലിയു അതുപോലെ തന്നെ കൊളീഗ്സ്, കമ്പയർഡ് എന്നുള്ളത് കീവേഡ് ആണ്. പോളാർ ബെയേഴ്സിനെ പറ്റി എന്തായാലും എല്ലാ പാരഗ്രാഫിലും പറയുന്നുണ്ടായിരിക്കും അല്ലേ. ഇനി നമുക്ക് ഇത് ഈ പാരഗ്രാഫിൽ ഇല്ലെന്ന് നമുക്കറിയാം. ഇതിന്റെ അടുത്ത തൊട്ടടുത്തുള്ള പാരഗ്രാഫ് അതാണ് ഈ പാരഗ്രാഫ്. ഓക്കെ, സോ അവിടെ നമുക്ക് കാണാം ലിയു എന്ന് കൊടുത്തിട്ടുണ്ട്, കൊളീഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, കമ്പയർഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, സ്റ്റഡി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. 2014 സ്റ്റഡി ബൈ ഷിപ്പിംഗ് ലിയു ആൻഡ് കൊളീഗ്സ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദിസ് മിസ്റ്ററി. They compared the genetic structure of polar bears with that of their closest relatives from a warmer climate, the brown bears. Okay, so
അവരുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആയ വാമർ ക്ലൈമറ്റിലെ ബ്രൗൺ ബെയേഴ്സിന്റെ ജനറ്റിക് സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ദ സ്റ്റഡി ഡൺ ബൈ ലിയോ ആൻഡ് ഹിസ് കൊളീഗ്സ് കമ്പയർഡ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പോളാർ ബെയേഴ്സ് എന്നാണ്. അപ്പൊ പലതരത്തിലുള്ള ഗ്രൂപ്പ്സ്, പല ഗ്രൂപ്പ്സ് ഓഫ് പോളാർ ബെയേഴ്സിനെ കമ്പയർ ചെയ്തെന്നല്ല അവിടെ പറയുന്നത് അല്ലെ. അവിടെ അതേ അവരുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആയ അടുത്ത റിലേറ്റീവ്സ് ആയ അതേ കാറ്റഗറിയിലുള്ള ബ്രൗൺ ബെയേഴ്സിനെയാണെന്നാണ് പറയുന്നത്. സോ എഗെയിൻ നമുക്ക് ഫോൾസ് ആയിട്ട് തന്നെയാണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ലിയോ ആൻഡ് കൊളീഗ്സ് വെർ ദ ഫസ്റ്റ് റിസർച്ചേഴ്സ് ടു കമ്പയർ പോളാർ ബെയേഴ്സ് ആൻഡ് ബ്രൗൺ ബെയേഴ്സ് ജനറ്റിക്കലി. അപ്പം ഇവിടെ പറയുന്നത് ലിയോയും കൊളീഗ്സും ആയിരുന്നു ഫേസ്റ്റ് റിസർച്ചേഴ്സ് പോളാർ ബെയേഴ്സിന്റെയും ബ്രൗൺ ബെയേഴ്സിന്റെയും കമ്പയർ ചെയ്തവരിൽ ഫേസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഈ പാരഗ്രാഫിൽ അങ്ങനെ ഫേസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു നോക്കണം അല്ലെ. അവിടെ താഴോട്ട് വരുമ്പം നമ്മൾ ഇവിടെ വരെ ഓൾറെഡി വായിച്ചതാണ്, This allowed them to determine the genes that have allowed polar bears to survive in one of the toughest environments on earth. Liu and his colleagues found the polar bears had a gene known as APOB, which reduces levels of low-density lipoproteins, a form of bad cholesterol. In humans, mutations of this gene are associated with increased risk of heart disease. Polar bears may therefore be an important study model to understand heart disease in humans. അപ്പോൾ ഇവിടെ ജനറ്റിക്കലി കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവരായിരുന്നു ഫസ്റ്റ് എന്നുള്ളത് ഒരു ഐഡിയയും അവിടെ പറയുന്നില്ല. അപ്പം നമ്മൾ എന്ത് ആൻസർ ചെയ്യണം? നോട്ട് ഗിവൺ, കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, പാസേജിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, പോളാർ ബെയേഴ്സ് ആർ ഏബിൾ ടു കൺട്രോൾ ദെയർ ലെവൽസ് ഓഫ് ബാഡ് കൊളസ്ട്രോൾ ബൈ ജനറ്റിക് മീൻസ്. അപ്പോൾ അത് നമ്മളിപ്പോൾ വായിച്ചു അല്ലേ, ബാഡ് കൊളസ്ട്രോൾ നിങ്ങൾക്ക് അവിടെ കാണാം. സോ അവിടെ എന്താ പറയുന്നത്? ലിയു ആൻഡ് ഹിസ് കൊളീഗ്സ് ഫൗണ്ട് ദ പോളാർ ബെയേഴ്സ് ഹാഡ് എ ജീൻ നോൺ എസ് എ പി ഒ ബി വിച്ച് റെഡ്യൂസസ്. അപ്പം പോളാർ ബെയറിന് ഒരു ജീൻ ഉണ്ട്, അത് എന്ത് ചെയ്യും? ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആയ, അതായത് ബാഡ് കൊളസ്ട്രോളിനെ അതിൻ്റെ ലെവൽസ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ലെവൽസ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കവിടെ ട്രൂ എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എങ്ങനെയാണ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.